വെണ്ണിലാവ് കാട്ടണം എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം പങ്കുവെക്കണം. അമ്മണിക്കുട്ടി, നീ ഇവിടെ ചായയടിച്ച് ചെറ്റപ്പുരയിൽ അട്ടയെ പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല. കോട്ട കൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ്. ഓക്കെ, എന്താ നിന്റെ മുഖത്തൊരു മ്ലാനി അല്ല ഗ്ലാനി? വേണ്ട വേണ്ട, പെട്ടിച്ചേട്ടൻ വിടുവാനാണ്, കാര്യമൊന്നും നടത്തില്ല. പെട്ടിവാനെ പോലും അറിയില്ലെന്നാ തെക്കുംപുറത്തുകാര് പറയണേ. ഈ തെക്കുംപുറത്തുകാരെ തറപ്പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രേഷ്ഠനായി ഞാൻ അവതരിച്ചിരിക്കുന്നത്. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സലിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറന്നു, വന്നു, കണ്ടു, കീഴടക്കി. വരൂ, ഇരിക്കൂ, ഇരുന്ന് വല്ലോ കഴിക്കൂ. ഡി കെ പി കട്ടുറുമ്പാവരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും. കലക്കും, കലങ്ങി തെളിയും. കുറെ കടുവാകളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. കണ്ണന്റെ കവിളിലേ സിന്ധൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ നമ്മൾ കണ്ടല്ലോരാതേ. കണ്ണന്റെ കവിളിലേ സിന്ധൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോ. എന്തിയായി അത്ര സൂപ്പിക്കണ്ട? വേണം. കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാരി യാത്രയായി. നിനക്കെന്താ ചത്ത കഴുകുന്ന പേരും കൂടിയുണ്ട് കഴുത? പാമ്പുകൾക്ക് ഇന്നലെ പല്ലി കഴിക്കാൻ മറന്നു, ഇന്ന് തീർച്ചയായിട്ടും തേക്കണം. കള്ളം പറഞ്ഞപ്പോ കാലുമുട്ടി നഗയണ. ഇല്ല ഇല്ല, അവര് കുളിക്കാൻ പോവുക. അതിനെന്താ കുളിച്ചോട്ടെ, നമ്മളെന്തിനു പോണം? അതെന്തിനു? നമ്മളെ നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു കുളിക്കുന്ന ഉറപ്പാണോ? അവർ കുളിച്ചിട്ട് പൊക്കോട്ടെ. ഡി കെ പി ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കൂ. ഇത്തരം ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിലും നല്ലതല്ലേ ഹീറോയിൻ ഹീറോയോടൊപ്പം കുളിക്കുന്നത്? ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്തെങ്ങാനും പോയി കുളിക്കും. പോകോ. പ്രഭേ, സൺബാത്തി താല്പര്യമുണ്ടോ? ഓ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ. ഐ സ്പീക്ക് യു ഐ ഹീറോ ഹീറോ ഓഫ് ദി സൺബാത്ത്. സുഖം തന്നെയല്ലേ? വിഷമേ കട്ടവണ്ടി കട്ടവണ്ടി എന്റെ ജാതകത്തിൽ ഉണ്ടടാ അവിടുത്തെ കൊല്ലണമെന്ന്. സമയത്തിൽ ആടുന്ന ജലകന്യ നീ ആയിരുന്നു.
കാണക്കരിങ്കൂയിലേ കച്ചേരി വെക്കപ്പുറ പെട്ടി വേണോ ചിട്ടി വേണോ? പശു ഒന്ന് പതുക്കെ പറ അമ്മ അകത്തുണ്ട്. എനിക്ക് പെട്ടി ചേട്ടന് വേണം, ചിട്ടി ചേട്ടന് വേണം. രണ്ട് വള്ളത്തിൽ കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്, മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പല്ല, ടോപ്പല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയും. നമ്മുടെ കുട്ടി ചേട്ടനെ പോന്നു, ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി, എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈ മണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽ പെട്ട സെൻട്രൽ ജയിലിൽ രണ്ടു ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിട കളിക്കിനെ നിർത്തടാ നിന്റെ താണ്ടവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ, വെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്? നീ ഓടാവിടുന്ന് വെട്ടിപ്പറ്റി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള നാല് സ്വർണക്കലശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണം എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പഴയോട്ടക്കാലത്ത് ഇതിലെല്ലായിരുന്നു ഓടിയിരുന്നേ. ഇവരൊക്കെ ഇവിടെ ജനിച്ചു പറഞ്ഞ ആൾക്കാരല്ലേ, പിന്നെ കൊണ്ടിരുന്ന കണ്ടു കാണും. കണ്ടു കാണുന്ന അങ്ങനത്തെ ന്യായം പറയരുത്. കണ്ട് സമാണ് പറഞ്ഞു കേൾക്കുന്നത്. നീ എങ്ങനെയാണ് പറയുന്നത്? നീ വരുത്തനല്ലേ? ഞാൻ വരുത്തനോ? അപ്പൊ ടിപ്പു വരാ. ടിപ്പും ഞാനും വരുത്തം തന്നെയാ കേട്ടോ. ഞാൻ കള്ളടിച്ച വയറ്റി കിടക്കണം. ഞാൻ പറഞ്ഞേക്കാം. വയറ്റി കിടക്കണെങ്കിലേ പല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ചാ അതിന്റെ സ്റ്റൈൽ ഞാൻ കാണിക്കൂ. ഒന്ന് പോരാ. പിന്നെ ടിപ്പിനെ പറ്റി അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മയുടെ ടിപ്പിനെ പറ്റി പറയണ്ട, ടിപ്പിനെ പറ്റി പറയണ്ട. നീ പോരാ. ഒരു ശവങ്ങളും ടിപ്പിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീന, കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവില ഉണ്ടാക്കാം. എന്താ ദോഷം ഭോജനത്തിൽ? അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. എന്താണോ ഇത്? എന്താന്ന് നോക്കി. ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായി? ഒന്നുമില്ല. കഴിയുവാണ്. അത് മനസ്സിലായി. എന്തപ്പോ ഇവിടെ? നായരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതില് ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതില് നിധി ഉണ്ടെന്ന്? അതെ. ആ അതിന് ഒറ്റക്കെന്താ എടുക്കല? ഒറ്റക്കില്ല. ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിന് ഒറ്റ കള്ളുഷാപ്പുള്ളൂ. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്, അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതാണെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. അറിയാന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം.
സൂക്ഷിച്ച് സംസാരിച്ചിരിക്കും. നീ കുറച്ച് എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇനിയാണ് പറഞ്ഞു കൊടുക്കുക സാറേ. ഈ അസ്ഥികൂടം ആരാണ്, എന്താണ്, എവിടത്തെയാണ്, ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യന്. ശരിയാ ശരിയാ, തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാണ്ടോ? അത് ഞാൻ പോലീസ് ഐ ജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളോ ഞാൻ. ഇടിക്കല്ലേന്ന് നിനക്കെന്താ വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടി ഉള്ളു. ഊരാൻ പറഞ്ഞ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ട് ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരണില്ലേ? നിങ്ങൾ ഇരട്ട വരുന്ന ഒരേ ഡ്രസ്സായി എന്ന് ചോദിച്ചത് ഞാൻ. എന്തായ അരനിറയിൻ ഇരിപ്പിടം, അൻപിൻ ഉറവിടം, മാസറ്റ മാണിക്യം, മാറ്റു കുറയാതെ തങ്കം. സിനിമയിലെ പാട്ടാണെന്നറിയോ? ഇല്ല. വാണത്തിനറിയാമോ? എനിക്കറിഞ്ഞതാ. ഞാൻ അഭിനയിച്ച ചാപ്പിടും സെൽവൻ എന്ന ഫിലിമിലേതാണ്. ആ സിനിമയിലെ അവസാന ഭാഗം പോലെ ഒടുവിൽ ഇവിടെയും ആരും പ്രതീക്ഷിക്കാത്തത് ചില സംഭവിക്കും. കുളത്തിൽ നിന്ന് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്ന ഞങ്ങളെ ആയിരിക്കും. പോലീസുകാരെ കാണാൻ നല്ല രസാ, പക്ഷെ അവരുടെ ചില കൈക്രിയകൾ കണ്ടുനിൽക്കാൻ പ്രയാസാ. ഗരുഡൻ തൂക്കം എന്നൊരു പരിപാടിയുണ്ട്, സഹിക്കാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ കണ്ടതാ. ആഹാ, കണ്ടിട്ടേ ഉള്ളു. ഉത്സവ പറമ്പിൽ പോക്കറ്റടിക്കാരുമായിട്ടിരുന്ന് വെട്ടി മലത്തിയാണ് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഗരുഡനായി തൂക്കിയത് ആരെയാ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അമ്മേ, ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. അബദ്ധമല്ലാതെ ഒന്ന് പറ്റിയത് എന്നെ കല്യാണം കഴിച്ചത്. അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയി. വിളിക്കാനടാ മരമോ. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാ. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാ. ചിട്ടിക്കുറുപ്പിനെ പിടിച്ചതിന് പിറകെ പോലീസുകാർ നായരെയും തരണമെന്നാ കേട്ടത്. അതിന് ഈ പ്രദേശത്തൂടെ വായി നോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റിയില്ല. സാക്ഷാൽ സീഡി തന്നെ പറഞ്ഞു. കൊലൈ 17 വയതിനിലേ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഹമ്മൂടി അഴിച്ച് സീഡി ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. തെളിവുകൾ എന്റെ കൈവശം ഉണ്ട്. ഏനിപ്പടി തെളിവ് തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. ഏമാന്മാർക്ക് എഴുതി വിട്ടാ മാത്രം മതി, ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഓടണം. ഏതായാലും ഒരുത്തനെ കൂടെ കിട്ടി. വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ റാസ്കൽ, നടക്കണ. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നത് വരെ പുഴക്കരയിൽ ഇരിക്കണം. ഓടോ മറ്റോ ചെയ്താൽ നിന്റെ ഭാര്യ ലൂരി എടുക്കും. ഇപ്പൊ ഊരി തരും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. മതി, ചീ, നടക്ക. വരട്ടെ. ഓ വരട്ടെ വരട്ടെ. ഓ പോകാം എന്ന് വെച്ചാ എല്ലാവരുടെയാണ്. ആ കല്ലാരി ഊരിയൊക്കെ തട്ടിത്തറിഞ്ഞ് വീഴും. താങ്ക് യു. അതുകൊണ്ട് എന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടമുണ്ട്. ഇരിപ്പിടം അടുക്കളയിലായിരിക്കും, ചിരവേ മേലെ. എന്താടോ ചിരവ് അത്ര മോശം? കെ കെ ചിച്ചൊരു ചിരവ് ചിട്ടി കൂടി തോന്നാൻ പോകുന്നുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞൊന്നും നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണെങ്കിലും ഉമ്മർത്ത് വന്ന അപ്പോൾ വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷേ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പണ് കല്യാണി കുട്ടി അമ്മ. എന്താ വിളിച്ചത്? കല്യാണി കുട്ടി അമ്മ. എടി എപ്പുറത്ത് പോവാൻ? നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസു ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മിണിയെ കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ
ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയുക. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച ഒരു സെക്കൻഡ് കുട്ടി അകത്തേക്ക് പോവോ? അവിടെ നിൽക്കണേ, അകത്ത് പോവാനാ പറഞ്ഞത്? അവിടെ നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. കല്യാണമേ ഒരു ചായ ഇപ്പൊ കുടിക്കണ്ട. പിന്നെ കുടിക്ക, ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞാ കൊരങ്ങ താൻ കൂടെ വന്നു. അത് ശരിയാ, അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു അല്ലേ? ആ കളി വേണ്ട, എന്റെ വന്ന്. എണ്ണി 14 വർഷം സ്വർണ കിരീടം നിൻ മൗനിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. ധർമാധർമ്മങ്ങൾ തമ്മിൽ മാറ്റുരച്ചു നോക്കുന്ന ഈ കഥ അയോധ്യയുടെ കഥ. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരുന്ന ഇടവേള നേരത്ത് നിങ്ങളുടെ ചില ഇഷ്ടഗാനങ്ങൾ എന്റെ ഹാർമോണിസ്റ്റ് തങ്കപ്പൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ക്ഷമിക്കണം കാഥകന്, കാഥികന് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ. ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. പൂമ്പുഴയിൽ കുളിക്കാലോ, കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ, കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ. കാറ്റത്തു ചക്കര മാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെ തിന്നാലോ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, ഈ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ. ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ആഹാ, ഇതിലെ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ. അതേ പുഴയും ആ കാറ്റും, ഒരു പാലം പോലും ഇല്ല ഇന്നും. ഒരു കലാകാരനെ മാടിമാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 10-32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരണ്ട. തങ്കപ്പാ, മേക്കമാൻ സമയത്തെത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേൺ അപേക്ഷിക്കുകയാണ്. വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. ഫല ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുസ്തരായ ഡയറക്ടർ. പക്ഷേ
ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച്. അത് മതിയല്ലോ ഭാവനാ സമ്പന്നനായി കലാകാരനെ. വടക്കുംപുറത്തെ കാരണവരാണല്ലേ കാര്യസ്ഥന? അയ്യോ കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണിയം പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച കാരണവരാണെന്ന്. അയ്യോ കാര്യസ്ഥൻ, കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാണ്. 139 kg 450 g. അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചു വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചിരിക്കുന്നു. ജയദേവൻ. എന്തോ ജയദേവൻ സാറ്, കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടത്തരം പറയാതെ. ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണി നിന്ന് കളവാടി നിന്ന് കാമാക്ഷി നിന്ന് പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം. വായൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. കാരണത്തെ അയക്കാൻ വിശ്വം. എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ, മീറ്റ് ചെയ്യുന്ന ഒരു സീൻ. കളർഫുള്ളായിട്ട് ഒരു 4-5 ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ ജ്വാലകളെ. എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടാൻ പഠിച്ച് കണ്ണുപടച്ച് പറയുന്ന വിട്ടികളല്ലേ ഞങ്ങൾ. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താണ് നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനും കർണന്റെ മൂത്ത മകളെ, നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെ എന്താ ഉണ്ടായത്? വായെന്ന് കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി, അമ്മിണിക്കുട്ടി, കൂടെ ഒരാട്ടിൻകുട്ടി. പെട്ടി വായിക്കാൻ വന്ന ചേട്ടൻ, പെട്ടി ചേട്ടൻ, തങ്കപ്പൻ. തങ്കപ്പൻ അല്ല തങ്കമേ, കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ, കൃഷ്ണേട്ടൻ, മനോജ് കുമാർ, DPTXQ. അതെന്താ ഡിഗ്രി ഡിഗ്രി? സുന്ദരേ, ആടുകൾ, വാഴകൾ, കുലകൾ, വേലികൾ, ഹരിത വനങ്ങൾ, രാത്രിയുടെ രോമാഞ്ചങ്ങൾ. അയ്യോ, അത് ചോർദനം. കഴിഞ്ഞ ഗുണം തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ അവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും ഹൈ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏതും എടുക്കണം, ഒരബദ്ധം പറ്റാലോ പറ്റൂലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ. അയ്യടെ മോനെ കാശ, അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും. പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ. കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്ത നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ. ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാർ വരെ കിടന്ന് തുള്ളുകയായിരുന്നില്ലേ? ജനം കിടന്നങ്ങടെ എരമ്പായിരുന്നില്ലേ? എന്തായാലും ഇപ്രാവശ്യം വടക്കുംപുറത്തേറെ തറവറ്റിക്കണം. അപ്പൊ അത് എന്നുള്ളൂ തന്നോട് ഈ നേരം വരെ പറഞ്ഞത്. ആ പെണ്ണുണ്ട് ഇവിടെ പരിപാടി തല്ലിപ്പൊളി ആക്കോടോ? എനിക്കിത് എങ്ങനത്തോടൊന്ന് കേൾക്കുമ്പോ പറഞ്ഞവർ. എന്നാ ഇനി സമയം കളയണ്ട, ഏർപ്പാടായിക്കോളൂ. എന്നാ പോവാ. താൻ എന്നോട് ഈ ഇരുമ്പുമ്മ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ, എനിക്ക് വാ വരാൻ. 1, 2, 3, 4. അമ്മേ ഗംഗേ മന്ദാകിനി, തീമൺ ചിരാതും കൂടി നിൻ തിരക്കയ്യാളേക്കു വാങ്ങി പോകൂ. നീയേ നീയേ എന്നുണ്ണിപ്പൂവിൻ അമ്മ, നീയാണ് അഭയം. തിന്നാകുന്ന താക്ക തിന്നാകുന്ന താക്ക
എന്താടോ ആശനക്കുറിപ്പ്? കനകപ്രഭ ആൻഡ് പാർട്ടി വന്നിറങ്ങിയിട്ടുണ്ട്. വടക്കുംപുറത്തുകാർ ഞെട്ടിത്തരിച്ചിരിക്കുക. വന്നിറങ്ങി കഴിഞ്ഞവണേ ഒരു കൂട്ടർ, ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ ഞെട്ടിയത് ഞാനായിരുന്നു. വിളിപ്പിക്കാം, സാമ്പിൾ കാണിക്കാൻ പറയാം. മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ പാതിരാത്രിക്ക് തന്നെ വേണോ? നേരം വെളുത്തിട്ട് പോരെ. നിനക്ക് വേറെ പണിയില്ല തങ്കപ്പ. ജയദേവൻ സാർ, പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാകാം. അവലയായി അവളെ രക്ഷിക്കേണ്ട ധാർമ്മികമായ ചുമതല എനിക്കില്ലേ? എന്നെ തടയരുത്. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയിക്കണം, തുറങ്ങണം. തങ്കപ്പ, തങ്കപ്പ, കൂടു കുടുക്കെ എടുപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? ഇല്ല, താൻ പോയിക്കണം ഉറങ്ങ. ആ, ഞാൻ പോയി കിടന്ന് ഉറങ്ങാം. ഡോ, അതിലേ പോ. അവലെ രക്ഷിക്കുന്നില്ല. തെക്കുംപുറത്തുകാരുടെ ഹീറോയിൻ ആണെന്ന് തോന്നുന്നു. പൊടി ചരക്കോ.